മന്ത്രിമാർക്ക് എതിരെ കെ ബി ഗണേഷ് കുമാർ. എംഎൽഎമാർക്ക് നാട്ടിൽ നിൽക്കാനാകാത്ത സ്ഥിതിയാണ്. ഒന്നിനും ഫണ്ട് അനുവദിക്കുന്നില്ല. പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ, ഫണ്ട് അനുവദിക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഇടതുമുന്നണി നിയമസഭാ കക്ഷി യോഗത്തിലാണ് കെ ബി ഗണേഷ് കുമാറിന്റെ വിമർശനം. പരാമർശത്തെ സിപിഎം എംഎൽഎമാർ വിമർശിച്ചു. പറയാനുള്ള കാര്യങ്ങൾ ഈ വേദിയിലല്ലാതെ എവിടെ പറയുമെന്ന് ഗണേഷ് കുമാർ മറുപടി പറഞ്ഞു. വിവരങ്ങളുമായി വിവി അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും മന്ത്രിമാർക്കെതിരെ ഗുരുതരമായ വിമർശനമാണ് ഗണേഷ് കുമാർ എംഎൽഎയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതൊരു വാക്ക് തർക്കത്തിലേക്ക് യോഗത്തിൽ കടന്നോ? എന്താണ് ഗണേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ? ശക്തമായ വിമർശനമാണ് മന്ത്രിമാർക്കെതിരെ ഇന്ന് നിയമസഭയിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ, ഇടതുമുന്നണി നിയമസഭാ കക്ഷി യോഗത്തിൽ ഗണേഷ് കുമാർ എംഎൽഎ ഉന്നയിച്ചത്. എംഎൽഎമാർക്ക് നാട്ടിൽ നിൽക്കാനാകാത്ത സ്ഥിതിയാണ്, എല്ലാ കാര്യങ്ങളും പ്രഖ്യാപനമല്ലാതെ കാര്യമായ ഒന്നും നടക്കുന്നില്ല, ഫണ്ട് അനുവദിക്കുന്നില്ല, ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാകില്ല, ഇനിയുള്ള ബജറ്റ് വരാൻ പോകുന്ന ബജറ്റിന് ഒരു പരിഹാരം വേണമെന്ന് ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു. ഫണ്ട് അനുവദിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യവും നടക്കുന്നില്ല എന്ന അതൃപ്തിയാണ് ഗണേഷ് കുമാർ പ്രധാനമായും നിയമസഭാ കക്ഷി യോഗത്തിൽ പ്രകടിപ്പിച്ചത്. അദ്ദേഹം സംസാരിച്ചു കഴിയുമ്പോൾ പുറകിൽ നിന്ന് ഒരു എംഎൽഎ ഇതിനെതിരെ വിമർശിച്ച് സംസാരിച്ചു. ടി പി രാമകൃഷ്ണൻ ആണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനെ തുടർന്ന് ഗണേഷ് കുറച്ച് ശോഭിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇവിടെ അല്ലാതെ എവിടെയാണ് പറയേണ്ടത്? ഞാൻ പറയേണ്ട വേദിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട വേദി. ആ വേദിയിൽ ഞാനിത് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗണേഷ് ക്ഷുഭിതനായി സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് യോഗം അധികം നീണ്ടുപോകാതെ അവസാനിപ്പിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്ന നേരത്തെയും പൊതുമരാമത്ത് വകുപ്പിനെതിരെയും മറ്റും വലിയ വിമർശനം ഗണേഷ് കുമാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ പക്ഷേ ആരുടെയും പേരെടുത്തു പറയാതെയായിരുന്നു വിമർശനം. പൊതുമരാമത്ത് ധനവകുപ്പുകൾക്കെതിരെയാണ് കെ ബി ഗണേഷ് കുമാറിന്റെ വിമർശനം എന്നാണ് ലഭിക്കുന്ന ആ വിവരം. ഏതായാലും പക്ഷേ അദ്ദേഹം ആ പേര് ഒരു മന്ത്രിയുടെയോ വകുപ്പിന്റെയോ പേരെടുത്തു പറയാതെയാണ് ഇത്തരമൊരു വിമർശനം നിയമസഭാ കക്ഷി യോഗത്തിൽ ഉന്നയിച്ചത്. അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും പരോക്ഷമായി ഈ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഫണ്ട് നൽകുന്നില്ല എന്നതടക്കം പറയുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിനെ അടക്കം തന്നെയായിരിക്കാം വിമർശിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാവുന്നതല്ല ഉള്ളൂ. അരുൺ, തീർച്ചയായും പൊതുമരാമത്ത് വകുപ്പിന്റെ പല പദ്ധതികൾ പ്രവൃത്തികളും നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. നിയമസഭയിൽ തന്നെ നേരത്തെ കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയതാണ്. അതൊന്ന് ഉദ്യോഗസ്ഥരെ പരിചാരിയായിരുന്നു ഗണേഷ് കുമാറിന്റെ സഭയിലെ പ്രസംഗം. അതിന് മറുപടി പറയുമ്പോൾ മുഹമ്മദ് റിയാസ്, അത്തരം ഉദ്യോഗസ്ഥർ നടപടി ഉണ്ടാകും, പദ്ധതികൾ വേഗത്തിലാക്കും തുടങ്ങിയ ഉറപ്പുകൾ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴും അത്തരം ഉറപ്പുകളല്ലാതെ കാര്യമായൊന്നും നടപ്പാകുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് ഗണേഷ് കുമാർ ശക്തമായ വിമർശനം ഉന്നയിച്ചത്. ഇപ്പോൾ ധനവകുപ്പ് ബജറ്റ് തയ്യാറാക്കുന്ന സമയമാണ്. ബജറ്റിലും അടുത്ത ബജറ്റിലും കാര്യമായ നീക്കിയെടുപ്പുകൾ റോഡുകൾക്ക് മേൽ ഉണ്ടാകും. പക്ഷേ ബജറ്റ് നീക്കിവെച്ചാൽ മാത്രം പോരാ, ഫണ്ട് അനുവദിക്കാൻ നാട്ടിൽ ഇറങ്ങി നടക്കാനാകാത്ത നിൽക്കാനാകാത്ത സ്ഥിതി എന്ന ഗുരുതര പരാമർശമാണ് കെ ബി ഗണേഷ് കുമാർ യോഗത്തിൽ ഉന്നയിച്ചത്. നേരത്തെയും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സഭയ്ക്കകത്തായാലും പുറത്തായാലും മുന്നണിക്കെതിരെയാണെങ്കിൽ പോലും പറയുന്ന ഒരു സ്വഭാവം കെ ബി ഗണേഷ് കുമാറിനുണ്ട്. അതിന്റെ ഭാഗമായി കൂടി ഇതിനെ കാണണം. യു ഡി എഫിലായിരിക്കുമ്പോഴൊക്കെ കൂടുതൽ ശക്തമായ വിമർശനങ്ങൾ കെ ബി ഗണേഷ് കുമാർ ഉന്നയിക്കാറുണ്ട്. പക്ഷേ എടുത്തുമുന്നും അത്ര കടുത്ത വിമർശനങ്ങളിലേക്ക് പോകാറില്ലായിരുന്നു. പക്ഷേ ഇന്ന് അത്തരമൊരു കടുത്ത വിമർശനം തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ നിയമസഭാ കക്ഷി യോഗത്തിൽ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിലായിരുന്നു എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ ഒരു സമയം സിപിഎം നേതാക്കന്മാരുടെ, സിപിഎം എംഎൽഎമാരുടെ ഭാഗത്ത് നിന്ന് അതിനെ ഖണ്ഡിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ കെ ബി ഗണേഷ് കുമാറിന് എതിരെ സംസാരിക്കാൻ അവരും രംഗത്തേക്ക് വന്നു അല്ലേ? നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ടി പി രാമകൃഷ്ണൻ, സിപിഎമ്മിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ് ടി പി രാമകൃഷ്ണനാണ് ഗണേഷ് കുമാറിന്റെ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നത്. അദ്ദേഹം ഒരു പരാമർശം നടത്തുകയും അതിനെ തുടർന്ന് ഗണേഷ് കുമാർ ക്ഷുഭിതനാകുകയും ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം. ഞാൻ പറയാനുള്ളത് ഈ രീതിയിൽ വേറെ എവിടെയാണ് പറയേണ്ടത്? കാരണം നിയമസഭാ കക്ഷി യോഗമാണ്. നിയമസഭയിൽ ഈ വരുന്ന സെഷനിൽ, സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേർന്നത്. ആ യോഗത്തിന്റെ താൻ എവിടെയാണ് ഇക്കാര്യം പറയേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഗണേഷ് ക്ഷുഭിതനായി സംസാരിച്ചത്. തുടർന്ന് അതിന് മറുപടി പറയാൻ ആരും തയ്യാറായില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനെ തുടർന്ന് യോഗം പെട്ടെന്ന് പിരിയുകയും ചെയ്തു. തീർച്ചയായും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, അപര്യാപ്തതയെക്കുറിച്ചൊക്കെ ഈ വേദിയിൽ അല്ലാതെ മറ്റെവിടെ പറയുമെന്ന് അദ്ദേഹം പറയുമ്പോൾ അതും ഒരു ന്യായമായ കാര്യമായി കണക്കാക്കേണ്ടതുണ്ടല്ലേ? തീർച്ചയായും മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ സാധാരണഗതിയിൽ ഗണേഷ് കുമാർ പറയാനുള്ള കാര്യങ്ങൾ നിയമസഭയുടെ പറയാൻ നിയമസഭ വേദിയാക്കാറുണ്ട്. തന്റെ പ്രസംഗത്തിനും മറ്റും അദ്ദേഹം ഇക്കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ന പേരിലെങ്കിലും വിമർശനം നടത്താറുമുണ്ട്. പക്ഷെ ഇത്തവണ അദ്ദേഹം അതിന് മുതിർന്നില്ല. പകരം നിയമസഭാ കക്ഷി യോഗത്തിലാണ് ഈ ഒരു പരാമർശം നടത്തിയത്. അതിനെയാണ് സിപിഎം എംഎൽഎ
ചോദ്യം ചെയ്തത് അല്ലെങ്കിൽ വിമർശിച്ചത് അതിന് അതിലാണ് അദ്ദേഹം ക്ഷുഭിതനാവുകയും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ വേദിയിലല്ലാതെ എവിടെ പറയുമെന്ന ചോദ്യവുമായി അതിനെ നേരിടുകയും ചെയ്തത്. ഏതായാലും അതിനെ തുടർന്ന് കൂടുതൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അത് നടന്നിട്ടില്ല. പക്ഷേ ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പ് അമർഷം സിപിഎം മന്ത്രി നേതൃത്വത്തിന് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഗണേഷ് കുമാറിന്റെ പല എതിർപ്പുകളും നേരത്തെയും ഈ വിഷയങ്ങളിൽ പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ ഉയർന്നു വന്നിരുന്നു. നിയമസഭയിലടക്കം പൊതുമരാമത്ത് വകുപ്പിന്റെ, ഇന്ന് അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പിന്റെ പേരെടുത്ത് പറഞ്ഞല്ല വിമർശിച്ചത്, പക്ഷേ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തികളാണ് പലയിടത്തും നഷ്ടപ്പെടുന്നത് എന്ന ഒരു വികാരം അദ്ദേഹത്തിനുണ്ട്, ഒരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്. അതുതന്നെയാണ് അദ്ദേഹം ഇന്ന് പരോക്ഷമായെങ്കിലും പ്രകടിപ്പിക്കുന്നത്. ഈ മുന്നണിയിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു അതൃപ്തി ഉണ്ട് എന്നാണോ ഈ നിരന്തരം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പല വകുപ്പുകൾക്കെതിരെയും വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കല്ലുകടികൾ കണക്കാക്കേണ്ടതുണ്ടോ പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണിയിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അത്തരം കാര്യമായ വിമർശനം വരുന്നുണ്ട് വിവരങ്ങൾ കൂടി. അതായത് പല വകുപ്പുകളിലും പ്രഖ്യാപനമല്ലാതെ ഒന്നും നടക്കുന്നില്ല. എം എൽ എമാരൊക്കെ പ്രഖ്യാപിച്ച പദ്ധതികൾ അവർക്ക് ഭരണാനുമതി പോലും ആയിട്ടില്ല. റോഡ് പ്രവർത്തികളിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി ആണ് ഗണേഷ് കുമാറിന്റെ വിമർശനം വന്നത്. മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും പ്രവർത്തനം പോരെന്ന വിമർശനം കൂടി ഗണേഷ് കുമാർ യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ശരി, വി വി അരുണാണ് ആ വിവരങ്ങൾ നൽകുന്നത്. മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനമാണ് എന്തായാലും കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എം എൽ എമാർക്ക് നാട്ടിൽ നിൽക്കാനാകാത്ത സ്ഥിതിയാണെന്ന് അദ്ദേഹം പറയുന്നു. ഒന്നിനും ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ള പ്രശ്നമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ, ഫണ്ട് അനുവദിക്കണമെന്ന് ഗണേഷ് കുമാർ ഇടതുമുന്നണി നിയമസഭാ കക്ഷി യോഗത്തിലാണ് ഇക്കാര്യം ഈ വിമർശനം ഉയർത്തിയിട്ടുള്ളത്. ഈ വിമർശനത്തെ സി പി എം എം എൽ എമാർ ഖണ്ഡിക്കുകയും അദ്ദേഹത്തിനെതിരെ കെ ബി ഗണേഷ് കുമാറിനെതിരെ സംസാരിക്കാൻ എം എൽ എമാർ മുതിരുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. പറയാനുള്ള കാര്യങ്ങൾ ഈ വേദിയിലല്ലാതെ മറ്റെവിടെ പറയുമെന്നും ഗണേഷ് കുമാർ മറുപടിയായി ചോദിച്ചു എന്നാണ് കിട്ടുന്ന വിവരം. വി വി അരുൺ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അരുൺ, പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇത് പൊതുമരാമത്ത് വകുപ്പിനെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു ഒളിയമ്പായിരുന്നു, ഒരു വിമർശനമായിരുന്നു. പൊതുമരാമത്ത് വകുപ്പുകളിനെ നേരിട്ട് വിമർശിച്ചെങ്കിലും പല പ്രവർത്തികളും നടക്കുന്നില്ലെന്ന് പരാമർശം അദ്ദേഹം നടത്തി. മന്ത്രിമാരുടെ പല മന്ത്രിമാരുടെ വകുപ്പുകളിലും ഒന്നും നടക്കുന്നില്ല. മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും പ്രവർത്തനം പോരായ്മയുണ്ടെന്നൊരു വിമർശനം കൂടി ഗണേഷ് കുമാർ യോഗത്തിൽ ഉന്നയിച്ചു എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. മന്ത്രിമാരെ വിദ്യാഭ്യാസമന്ത്രിക്കെതിരെയും വിമർശനമുണ്ട്. മന്ത്രി നല്ലയാളാണെങ്കിലും വകുപ്പിൽ കാര്യമായ പ്രവർത്തനം നടക്കുന്നില്ല എന്ന വിമർശനം വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും ഗണേഷ് കുമാർ ഉന്നയിച്ചതായും വിവരം ലഭിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ ഇത്തരം വിമർശനങ്ങൾ ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ അത്ര സാധാരണമല്ല. ഗണേഷ് കുമാറിനെ പോലുള്ള നേതാവാണെങ്കിൽ പോലും അത്തരത്തിൽ കടുത്തൊരു നിലപാട് ഈ അടുത്ത കാലത്തൊന്നും ഗണേഷ് കുമാർ മുന്നണി നേതൃത്വം സ്വീകരിച്ചിട്ടില്ല. യു ഡി എഫിലായിരിക്കുമ്പോഴുള്ള പരസ്യ വിമർശനമോ ഇത്തരം കടുത്ത നിലപാടുകളോ എൽ ഡി എഫ് എൽ ഡി എഫിന്റെ യോഗങ്ങളിലോ യോഗങ്ങൾക്ക് പുറത്തോ ഗണേഷ് കുമാർ അങ്ങനെ നടത്താറുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു അസാധാരണമായ ഒരു സാഹചര്യമായ കാരണം, പ്രത്യേകം ബജറ്റ് സമ്മേളനം ആരംഭിച്ച ദിവസമാണ്. ബജറ്റ് തയ്യാറാക്കലിന്റെ അവസാന ഘട്ടത്തിലാണ് ധനവകുപ്പും ധനമന്ത്രിയും ഒക്കെ. ആ ഘട്ടത്തിലാണ് ഇത്ര ഒരു വിമർശനം. പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യം ഇതുതന്നെയാണ്, വകുപ്പുകളിലും നടക്കുന്നില്ല, റോഡ് പണികൾ മുന്നോട്ട് പോകുന്നില്ല, മറ്റു പ്രവർത്തനവും നിർജീവാവസ്ഥയിലാണെന്ന പ്രതിപക്ഷ വിമർശനം എഴുതിക്കുന്നില്ലെങ്കിൽ അതുമായി ചേർന്ന് നിൽക്കുന്ന വിമർശനമാണ് ഭരണമുന്നണി എം എൽ എ നടത്തിയതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ഇത്രയും ഗുരുതരമായ വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരുമ്പോൾ എങ്ങനെയാണ് ഇതിനെ വകുപ്പ് മേധാവിമാർ അല്ലെങ്കിൽ മന്ത്രിമാർ ഇതിനെ നോക്കിക്കാണുന്നത്? ഇതിനെ എത്രത്തോളം ഗൗരവമായാണ് അവർ കണക്കാക്കുന്നത്? പൊതുമരാമത്ത് വകുപ്പിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അദ്ദേഹം വിമർശിച്ചത്, പൊതുമരാമത്ത് വകുപ്പിനെ മന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും പ്രവൃത്തികൾ പലതും നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ പൊതുമരാമത്ത് മന്ത്രിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ് അല്ലെങ്കിൽ തേടേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിയമസഭാ കക്ഷി യോഗത്തിൽ സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായ ടി പി രാമകൃഷ്ണനാണ് ഈ വിഷയം ഇനി ചർച്ചാധികം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എതിർപ്പ് അറിയിച്ചത്. അതിനെ തുടർന്നാണ് യോഗം അവസാനിക്കുകയും അതിന് തൊട്ടുമുമ്പ് ഗണേഷ് കുമാർ തന്റെ നിലപാട് പറഞ്ഞുകൊണ്ട് താൻ ഇവിടെയല്ലാതെ വേറെ എവിടെ ഇത് പറയുമെന്ന ചോദ്യം ഉയർത്തുകയും ചെയ്തത്.
പ്രാദേശികമായിട്ടുള്ള റോഡ് നിർമ്മാണം അത് അനാസ്ഥയിലാകുന്നു, പാലം നിർമ്മാണം തുടങ്ങിയവയുടെ അനാസ്ഥ, അത് ഈ ഫണ്ട് കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഈ സമാനമായ വിമർശനം അല്ലെങ്കിൽ ഒരു പരാതി മറ്റ് എം എൽ എമാരുടെ ഭാഗത്തു നിന്ന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അത്തരം കാര്യമായ വിമർശനങ്ങൾ എം എൽ എമാർ നിയമസഭാ യോഗത്തിൽ ഉന്നയിച്ചതായി അറിവില്ല. പക്ഷേ പ്രതിപക്ഷം ശക്തമായ വിമർശനം ഈ വിഷയത്തിലാണ് ഉന്നയിക്കുന്നത്. വകുപ്പുകളിൽ ഒന്നും നടക്കുന്നില്ല, വകുപ്പുകളുടെ പ്രവർത്തനം വളരെ മോശമാണ്, നിർജ്ജീവമാണ്, പല വകുപ്പുകളിലും ഒന്നും ചെയ്യുന്നില്ല, പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതികൾ മുന്നോട്ട് പോകുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ പ്രതിപക്ഷം ശക്തമായി തന്നെ പലതവണ ഉന്നയിച്ചിട്ടുള്ളതാണ്. അതേ വിമർശനം ഒരു ഭരണമുന്നണി എം എൽ എ ഭരണപക്ഷ എം എൽ എ ഏറ്റുപിടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ വ്യത്യസ്തമാക്കുന്നത്. അതും ബജറ്റ് അനുസരിച്ച് പ്രതിപക്ഷ സഭാസമ്മേളനം പുരോഗമിക്കുകയും പ്രതിപക്ഷത്തിനായി ഇത് തീർച്ചയായും വലിയ ആയുധമായി മാറുമെന്ന ഉറപ്പാണ്. ഈ ഈ ഭരണകക്ഷി എം എൽ എ തന്നെ ഇത്തരത്തിൽ സ്വന്തം ഭരിക്കുന്ന മുന്നണിക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ഈ ഉൾപാർട്ടി കല്ലുകടിയുടെ ഒരു പ്രസക്തി സ്വാഭാവികമായും എല്ലാവരും ചോദ്യം ചെയ്യുന്നതാണ് അല്ലേ അരുൺ? സ്വാഭാവികമായും സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാരിന്റെ വകുപ്പുകൾക്കെതിരെയുള്ള വിമർശനം എതിർപ്പ് പ്രതിപക്ഷത്തിന് മാത്രമല്ല ഭരണകക്ഷി കക്ഷിക്കുള്ളിൽ നിന്നും ഭരണകക്ഷിയുടെ പ്രധാനപ്പെട്ട ഒരു എം എൽ എയിൽ നിന്നും തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത് സ്വാഭാവികമായും മുന്നണിയിലെ ഈ തർക്കങ്ങൾ ആ തരത്തിലേക്ക് വളരുമോ എന്ന് ഈ ഘട്ടത്തിൽ പ്രവചിക്കാനാകില്ല. പക്ഷേ യു ഡി എഫ് വിട്ട് ഇടതുപുരിലേക്ക് വന്നയാളാണ് കെ ബി ദിനേശ് കുമാർ. അതിനുശേഷം അദ്ദേഹം സാധാരണഗതിയിൽ യു ഡി എഫിന്റെ കാലത്ത് യു ഡി എഫ് ഭരിക്കുമ്പോൾ എടുക്കുന്ന അല്ലെങ്കിൽ ആ മുന്നിലുള്ളപ്പോൾ എടുക്കുന്ന കടുത്ത നിലപാടുകൾ അദ്ദേഹം സാധാരണഗതിയിൽ സ്വീകരിക്കാറുള്ള ആളല്ല, സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അപ്പോഴും ഇത്തരമൊരു കടുത്ത വിമർശനം ഉയർത്തിയത് സ്വാഭാവികമായും മുന്നണിയിലും ഒരു കല്ലുകടിയായി മാറുമെന്ന് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളും സാധ്യതയുണ്ട്. തീർച്ചയായും വി വി അരുണാണ് ആ വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും മന്ത്രിമാർക്കെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കെ വി ഗണേഷ് കുമാർ എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എം എൽ എമാർക്ക് നാട്ടിൽ നിൽക്കാനാകാത്ത സ്ഥിതിയാണ്, ഒന്നിനും ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ള പ്രധാന പരാതിയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ, ഫണ്ട് അനുവദിക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഇടതുമുന്നണി നിയമസഭാ കക്ഷി യോഗത്തിലാണ് കെ ബി ഗണേഷ് കുമാറിന്റെ ഈ വിമർശനം ഉണ്ടായിരിക്കുന്നത്. വി വി അരുൺ തുടരുന്നുണ്ട്. അരുണ, ഈ പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ എന്ന് പറയുമ്പോൾ ഈ ബജറ്റ് സമ്മേളനം ആരംഭിച്ച ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം ബജറ്റിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എന്ന പേരിൽ എത്രത്തോളം പാക്കേജുകളാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. പക്ഷേ ഇതെല്ലാം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ള വിമർശനമാണ് ഈ ഭരണകക്ഷി എം എൽ എ കൂടിയായിട്ടുള്ള കെ ബി ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഏറെ ഗൗരവകരമാണ് അല്ലേ? തീർച്ചയായും ഗൗരവമുള്ള വിമർശനം തന്നെയാണ് ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന്. പ്രത്യേകിച്ചും സർക്കാരിനെതിരെ പ്രതിപക്ഷം ശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വന്ന സാഹചര്യത്തിൽ മാത്രമല്ല പ്രതിപക്ഷം സർക്കാരിനെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം തുടങ്ങിയ അവസരം ബജറ്റ് തയ്യാറാക്കുന്ന തിരക്കിൽ ധനവകുപ്പ് ആ ഘട്ടത്തിൽ പ്രതിപക്ഷ എം എൽ എമാർ പോലും ഈ ഘട്ടത്തിൽ ഉന്നയിക്കാത്ത ഒരു വിമർശനം ഭരണപക്ഷം വരുമ്പോൾ സ്വാഭാവികമായും സർക്കാരിനെ അത് പ്രതിരോധത്തിലാക്കും. നിയമസഭയിലടക്കം ഇതിന് സർക്കാർ മറുപടി പറയേണ്ടി വരും. ഇന്നാണ് ബജറ്റ് സമ്മേളനം ആരംഭിച്ചത്, ഇനി ഫെബ്രുവരി 1-ന് വീണ്ടും സഭാ സമ്മേളനം തുടരും. അപ്പോൾ പ്രതിപക്ഷത്തിന് വലിയൊരു ആയുധമായി ഇത് മാറും. രാഷ്ട്രീയമായി തന്നെ സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ പറ്റിയ വലിയൊരു ആയുധമായി തന്നെ പ്രതിപക്ഷം ഇത് ശ്രമിക്കണം ഉപയോഗിക്കുമെന്നും ഉറപ്പാണ്. തീർച്ചയായും വി വി അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ഉന്നയിക്കാവുന്ന വളരെ വലിയൊരു ആയുധമായി അദ്ദേഹത്തിന്റെ കെ വി ഗണേഷ് കുമാറിന്റെ വിമർശനം മാറും എന്നുള്ളത് തീർച്ച തന്നെയാണ്. മന്ത്രിമാർക്കെതിരെ എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള വിമർശനമാണ് കെ വി ഗണേഷ് കുമാർ എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നിരന്തരമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു, പക്ഷേ ഇത് നടപ്പാക്കാനുള്ള വഴികളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. കൃത്യമായ ഫണ്ട് എം എൽ എമാർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ നൽകുന്നില്ല എന്നുള്ള ഗുരുതരമായ വിമർശനം പരാതിയാണ് അദ്ദേഹം ഇടതു മുന്നണി സഭാ കക്ഷിയോഗത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്.